കലയെ ജീവവായുവാക്കിയ ഒരു കലാകാരനും കുടുംബവുമുണ്ട് കൊച്ചി പറവൂരിൽ. വിവിധ കലകളിൽ പ്രാവീണ്യം തെളിയിച്ച എല്ലാവരും ചേരുമ്പോൾ അമൃതവാണി കുടുംബം ഒരു കലാക്ഷേത്രം തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞ കണ്ണൻ ജി നാഥിൻ്റെയും കുടുംബത്തിൻ്റെയും കലാവിശേഷങ്ങളിലേക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കലാകാരൻ്റെ കലാകുടുംബത്തെ പരിചയപ്പെടാനാണ്. സംഗീത നിശയിലൂടെ അനേകം ആരാധകരെ സൃഷ്ടിച്ച് പേരിനൊപ്പം പോലും കലാകാരനെന്ന് ചേർത്ത് കലയെ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കണ്ണൻജിനാഥ് കലാകാരൻ, ഭാര്യ നൃത്ത അധ്യാപിക സീമ കണ്ണൻ, താളമേളത്തിൽ ഇന്ദ്രജാലം തീർക്കുന്ന മകൻ ആകാശ് ആഞ്ജനേയ, നൃത്ത വിദ്യാർത്ഥിയും ഇടയ്ക്കാ കലാകാരിയുമായ മകൾ അമൃതവർഷ, എല്ലാം കൊണ്ടും ഈ അമൃതവാണി കുടുംബം ഒരു കലാക്ഷേത്രം തന്നെ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും താർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണാ 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 എൻ്റെ കണ്ണാ 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 കണ്ണാ. കാർവർണൻ തന്നുടെ മേനി കയാമ്പൂ വിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരദേശം. കാർവർണൻ തന്നുടെ മേനി കയാമ്പൂ വിരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ണേട്ടനും കുടുംബവും നടത്തുന്ന പാചകവാചക കലാകാര്യം ഏറെ പ്രേക്ഷകപ്രീതി നേടിയതാണ്. ലോകത്തിൽ അങ്ങോളമിങ്ങോളം ഒരുപാട് ആരാധകരുണ്ട് ഈ കലാകാരനും കുടുംബത്തിനും. ഈ ലോകം മുഴുവൻ കലാകാരന്മാരുണ്ട്. എല്ലാ കലാകാരന്മാരും ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊറോണയുടെ ഒരു കാലഘട്ടത്തിലാണ് കണ്ണൻജിനാഥ് എന്ന് പറയുന്ന ഈ കലാകാരൻ, ഈ ഒരു കലാകുടുംബം ഒത്തിരി ജനങ്ങളിൽ എത്തിച്ചേർന്നത്. ജനിച്ചപ്പോൾ തന്നെ നമ്മൾ കലാകാരൻ തന്നെയാണ്, പിന്നെ പാട്ടുകാരനായി, മൃദംഗം വഹിക്കുന്ന ആളായി, കാർത്തികനായി, അങ്ങനെ ഒത്തിരി മേഖലകളിൽ, കലയുടെ മേഖലകളിൽ തന്നെ പ്രവർത്തിച്ചു വന്നു. കാർത്തികനായ അച്ഛൻ പറവൂർ ഗോപിനാഥും നൃത്ത അധ്യാപിക തങ്കം ഗോപിനാഥുമാണ് കണ്ണൻജിനാഥിന് കല ജീവവായുവാക്കാൻ പ്രേരണയായത്. തങ്കം ഗോപിനാഥ് തുടങ്ങി വെച്ച അമൃതവാണി നൃത്ത കലാക്ഷേത്രത്തിന് ഇപ്പോൾ സീമ കണ്ണനാണ് നേതൃത്വം നൽകുന്നത്. കലാലോകത്ത് മക്കൾ ഉയരങ്ങളിലെത്തണമെന്നാണ് ആഗ്രഹമെന്ന് സീമ കണ്ണൻ പറഞ്ഞു. മക്കള് കലാകാരന്മാര് തന്നെ ആവണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് വളർത്തിയത്. പക്ഷെ നിർബന്ധം പിടിച്ചിട്ടില്ല. അവരോട് ഇങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യാവോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ രക്ഷകർത്താക്കൾക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവുമല്ലോ, കലാകാരന്മാരായി തന്നെ വരണം എന്ന് ആഗ്രഹിച്ചാണ് വളർത്തിയത്. പിന്നെ നമ്മുടെ വീട്ടിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പാട്ടും ഡാൻസും കൊട്ടും മേളവും ഒക്കെ ആയിട്ട് തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് വേറെ ചിന്തിക്കാനുള്ള അതിനുള്ള സാധ്യതകൾ കുറവല്ലേ? അവരുടെ മേഖല ഇങ്ങനെ തന്നെ കാണുകയാണല്ലോ. അപ്പോൾ ഭഗവാൻ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് മാത്രം. മുൻപും ഈ കുടുംബം കലാരംഗത്ത് സജീവമായിരുന്നു. എങ്കിലും കോവിഡ് കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ ലൈവ് സംഗീത പരിപാടിയാണ് ഈ കുടുംബത്തിന് പ്രശസ്തി നേടിക്കൊടുത്തത്. ഇപ്പോൾ തന്നെ 1000-ൽ പരം വേദികൾ പിന്നിട്ടു ഈ കലാകുടുംബം. ക്യാമറമാൻ ശ്രീതിനൊപ്പം വിഷ്ണു പുതുശ്ശേരി, അമൃത ന്യൂസ്, കൊച്ചി.